ഹലോ, എന്നിട്ട് ഇവിടെ എല്ലാവരും പേരും കുട്ടികളാണ്. നമ്മൾ നല്ല പഴംപൊരി ഉണ്ടാക്കുക. നമുക്ക് വൈകുന്നേരത്തെ ചായക്കടിക്കേ നമ്മൾ കടയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കിട്ടുന്ന അതേപോലത്തെ നല്ല പഴംപൊരി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മളൊരു 500 മൈദ കൊണ്ടുവച്ചിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പൗതി കണ്ടെടുക്കുക. ഒരു 250 കണ്ടിട്ട് നമുക്ക് കണ്ടെടുക്കുക. നമ്മൾ പെരയിൽ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കല്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? ഒരു 3 സ്പൂണ് നല്ല അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഇടാം. 1, 2, 3. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയതാണ് പഞ്ചസാര. അത് ഇതാ 1 സ്പൂണിട്ട്, 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലേ. പഴം മധുരമുള്ളതാണല്ലോ. ഒരു 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് അതിക്ക് വേണ്ടിയതാണ് ഒരു ലേശം എന്താണ് അപ്പക്കാരം കുറച്ചിട്ടാ പേരിന്. പിന്നെ നമ്മൾ കരയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ കൂട്ടൂലേ, അപ്പം ഞാനും അതേപോലെ ഇതാ ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറ് കൂട്ടുന്നവർക്ക് കളറും കൂട്ടാം. നമ്മൾ ലേശം മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്, ചെറിയൊരു മഞ്ഞ കളറ് കിട്ടാൻ. നമുക്ക് ആ മധുരവും ഇതൊക്കെ ഒന്ന് വര ചെയ്യാൻ കുറച്ച് ഉപ്പും ലേശം. നമുക്കതെല്ലാം കൂടി ഒന്നുകൂടി യോജിപ്പിക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അതിനോട് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കലക്കണം നമുക്ക്, അല്ലെങ്കിൽ വെള്ളം ഏറിപ്പോവുള്ളൂ. വെള്ളം ഏറാനും പാടില്ല, എന്നാലേ വെള്ളം കുറയാനും പാടില്ല. നല്ലൊരു പാകത്തിനുണ്ട് കിട്ടണം നമുക്ക്. നമ്മുടെ മാവ് നല്ലോണം നമ്മളിങ്ങനെ നല്ല കണ്ട് അടിക്കണം മാവ്. അതിനനുസരിച്ചാണ് നമ്മളെ പഴംപൊരി പൊള്ളം വെക്കലും വലുതായി വീർത്ത് വരലൊക്കെ. നമ്മളെ മാവ് അടിക്കണോടത്താണ് അതിൻ്റെ ഇത് കെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല മാവ് അടിക്കുക. ഉള്ള കണികൾ കണ്ടില്ല, ഇങ്ങനത്തെ ഈ പരുവത്തിൽ ആയി കിട്ടണം നമുക്ക്. എന്നാൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പം നല്ല ഉഷാറായിരിക്കണം മാവ്. ഇനി നമ്മൾക്കിതൊരു 1/2 മണിക്കൂർ നമുക്കവിടെ മൂടി എടുത്തു വെക്കാം. അപ്പം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ 4, 5 പഴതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ പഴം നമുക്ക് ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ച് പൊരിച്ചെടുക്കണം. നമ്മൾ കടയിലുണ്ടാക്കുമ്പോൾ ഒരു നീളത്തിൽ ഒരു പഴം കൊണ്ട് 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം ഒക്കെയാണ് അവരുണ്ടാക്കല്. പക്ഷെ നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് കാട്ടുക, ഇങ്ങനെ ചെറുതായിട്ട് കോണാക്കിയിട്ട് നമുക്ക് ചെത്തിയെടുക്കണം. കോണാക്കിയിട്ട് ചെത്തിയെടുത്താണ്ടല്ല നമ്മൾ മുറിച്ച് പൊരിക്കണം അതിലല്ല. ഇതേപോലെ എടുക്കുക, കണ്ടില്ലേ, ഒന്ന് ചെരിച്ചും കണ്ട് മുറിച്ചെടുത്താലേ നല്ലൊരു മട്ടാണ് പൊരിച്ചാൽ. നേരത്തെ അടി മാവ് നല്ലോണം അടിച്ച് നമ്മൾ നേരത്തെ ഒരു 1/2 മണിക്കൂർ കാരണം മൂടി വെച്ചാൽ മാവാണിത്. ഇനി ഇത് നമ്മളൊന്ന് എണ്ണയൊക്കെ ചൂടായിക്കണം എന്ന് നോക്കാം. അതിൽ നിന്ന് തുള്ളി ഇങ്ങനെ തോണ്ടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്നിട്ടിച്ച് നോക്കുക. ഓ, എല്ലാം ചൂടായിട്ട് എണ്ണക്ക നല്ല പാകത്തിന് ചൂടായിട്ട് നമ്മൾ ഓരോന്നും പൊരിച്ചെടുക്കുക. നമ്മൾ ഇതിൽക്കുണ്ട് ഇട്ടിട്ട് നല്ലോണം മാവ് അയിമേൽക്കുണ്ട് മൂടി വെക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെയും ഒരു തല പിടിച്ചിട്ട് നമ്മൾ നല്ല ഈ പാത്രത്തിൻ്റെ അടുത്ത് കണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് വെക്കുക. എന്തില്ല നമ്മൾ അപ്പം
നമ്മളെ പഴംപൊരി നോക്കി നല്ലോണം വീർത്ത് നല്ല നന്നായിക്കുന്നത് കണ്ടില്ലേ. നമ്മളിത് തിന്നിട്ട് കോരി മാറ്റിയിട്ട് ഇനി അടുത്തത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ചട്ടി ചെറിയ ചട്ടി ആയതുകൊണ്ട് ഓരോന്ന് ഇടാൻ പറ്റുന്നുള്ളൂ കേട്ടോ. വലിയ ചട്ടിയൊക്കെ ആകുമ്പോൾ തോരൻ അതിലേക്ക് നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെ അപ്പം നമ്മളെ പഴംപൊരിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം നല്ല അങ്ങോട്ട് പൊരിച്ച് ഇങ്ങോട്ട് എടുത്തേക്കണം. ഓരോന്നും കണ്ടില്ലെങ്കിൽ നല്ലോണം നന്നായിക്കുന്നത് കണ്ടില്ലേ, എല്ലാം വീർത്ത് ഉഷാറായിക്കണമൊക്കെ. അപ്പം എല്ലാവരും പഴം കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എല്ലാവർക്കും അറിയണമെന്ന്, എന്നാലും നമ്മളുണ്ടാക്കിയ പഴങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയോണ്ടി. അപ്പം ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.